ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഫ്രാസ് വേൾഡ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഉമ്മയുടെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്, നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ, 1 കിലോ ബീഫ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിത് ആദ്യപ്പോഴേ വേവിച്ചെടുക്കണം. അതിനായിട്ട് അതിലോട്ട് 1 കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. 5-6 വിസിലോളം കേൾപ്പിച്ചെടുക്കുക. അത് ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതനുസരിച്ചാണ്. ബീഫ് ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ കൊഴുപ്പൊക്കെ കളയാൻ വേണ്ടി നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ കൊഴുപ്പൊക്കെ ഇങ്ങനെ മുകളിൽ അടിഞ്ഞിരിക്കും. നമുക്കിത് ഇളക്കി കളയാം. ഇതുപോലെ നമുക്കൊരു കട്ട കട്ടയായിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പം നമുക്കിതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമുക്കിത് ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. ടേസ്റ്റിനൊന്നും യാതൊരു കുഴപ്പം ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. എനിക്ക് 1 കിലോ ബീഫിൽ നിന്ന് ഇത്രയാണ് കിട്ടിയത്. ഇനി നമുക്ക് ബീഫ് ബിരിയാണി എങ്ങനെ നോക്കാം. അതിനായിട്ടൊരു 6-7 സവാള, 3 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, മല്ലിയില, പുതിനയില, ഇത്രയുമാണ് വേണ്ടത്. ഇനി നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരുന്ന ബീഫിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബീഫിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏതെണ്ണയിലായാലും മതി. ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം ഒരല്പം, എങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. നമുക്ക് ബീഫ് ഇതിൽ പൊരിച്ചെടുക്കാം. നിങ്ങൾ ഈ ടൈപ്പിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. ഇതുപോലെ നമുക്ക് ബീഫ് ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഇടാം. ബാക്കിയിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഉള്ളി വഴറ്റിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് 7 സവാള കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. സവാളയെല്ലാം നന്നായി വഴറ്റിയെടുക്കണം. ഞാനൊരു 7 വലിയ സവാളയും 3 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നല്ല ഗ്രേവി ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഞാൻ എടുത്തത്. ഇനി നമുക്ക് ബാക്കി വന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 12 വലിയ വെളുത്തുള്ളിയുടെ അല്ലികളും 1 വലിയ കഷ്ണം ഇഞ്ചിയും 8 പച്ചമുളകും കൂടി ചതച്ചാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഈ സവാളയിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഉമ്മ പറയുന്നത് ഉപ്പ് ആദ്യപ്പോഴേ ചേർത്ത് കഴിഞ്ഞാൽ സവാളയ്ക്ക് മധുരമായി പോകും, അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഉപ്പ് ലാസ്റ്റ് ചേർക്കാൻ പാടുള്ളൂ എന്നാണ് ഉമ്മയുടെ ടിപ്പ്. വേറെ മസാലകളൊന്നും തന്നെ നമ്മൾ ഈ ബിരിയാണിയിൽ ചേർക്കുന്നില്ല. ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്താണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്, നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. തൈര് അങ്ങനത്തെ ഒരു സാധനം നമ്മൾ ഈ ബിരിയാണിയിലോട്ട് ചേർക്കുന്നില്ല. 1.5 ടേബിൾ സ്പൂണോളം വരുന്ന ഗരം മസാലയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. ഗരം മസാല വീട്ടിൽ പൊടിപ്പിച്ചതായിരുന്നു, അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഇടുന്നതാണ്. നമ്മളല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഗരം മസാല ഇട്ട് കൊടുക്കേണ്ടതാണ്. 1.5 ടേബിൾ സ്പൂണോളമാണ് ഗരം മസാലയിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉള്ളി നന്നായി വഴണ്ടു വന്നതിന് ശേഷമാണ് ഇപ്പോഴാണ് ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. നമ്മുടെ മസാലയൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. 3 വലിയ ടൊമാറ്റോയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 7 സവാളയ്ക്ക് 3 വലിയ ടൊമാറ്റോയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാളയും തക്കാളിയൊക്കെ വെന്തതിന് ശേഷം നമുക്ക് നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ വെള്ളം ബാക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അത് മൊത്തം തന്നെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഈ വെള്ളമെല്ലാം വന്ന് വറ്റി സവാളയെല്ലാം നല്ല വെന്ത് വരണം. ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ബീഫ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ചേരം മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയാണ്. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി ഇത് നല്ലപോലെ സെറ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ സവാളയെല്ലാം നന്നായി ഒന്ന് അരഞ്ഞ് ചേരുന്ന രീതിയിലൊന്ന് വെന്ത് കിട്ടണം.
അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണിത്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. പകുതി ക്യാരറ്റ്, പകുതി സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം വെളുത്തുള്ളി, മല്ലിയില, പുതിനയില കട്ട് ചെയ്ത്, നാല് പച്ചമുളക്. അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നാല് കഷ്ണം പട്ട, നാല് ഏലക്കായ, രണ്ട് ഗ്രാമ്പൂ. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. അതിലോട്ട് സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുക. ഒരുപാട് സ്പൈസസ് ഒന്നും ചേർക്കേണ്ട, ഈ കാണിക്കുന്ന സാധനങ്ങൾ മാത്രം മതിയാകും. ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും നാല് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് പകുതി സവാള ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ ഒരു സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 5 ഗ്ലാസ് റൈസിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 5 ഗ്ലാസ് റൈസിന് ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അതായത് 1 ഗ്ലാസ് റൈസ്, നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ റൈസ് എടുക്കുന്നത് അതിൻ്റെ തന്നെ 1.5 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ മൊത്തം 1.5 ഗ്ലാസ് വെള്ളം, 8 അടുപ്പിച്ചോളം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് കഴുകി മാറ്റി വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കുകയാണ്. ജീരകശാല അരിയാണ് ചേർക്കുന്നത്. ഇത് 1.5 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെന്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് റൈസ് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇനി ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരല്പം ഗരം മസാല, 1/2 ടീസ്പൂണോളം വരുന്ന ഗരം മസാല കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പനിനീരിലോട്ട് ഒരല്പം ഫുഡ് കളർ, അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ആയാലും മതിയാകും, ഓപ്ഷനിലാണിത്. ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പനിനീർ ഒഴിച്ചാൽ നല്ല ഫ്ലേവർ ആയിരിക്കും ബിരിയാണിക്ക് കിട്ടുന്നത്. നമുക്ക് ഇതിനൊക്കെ ഇളക്കി കൊടുക്കാം. നമ്മുടെ റൈസും ബീഫും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി മസാലയുടെ മുകളിൽ കുറച്ചും കൂടി മല്ലിയില, പുതിനയില ഇട്ടതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് ദം ചെയ്തെടുക്കാം. റൈസ് എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കി വന്ന മല്ലിയിലയും പുതിനയിലയും പിന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റോളം നമുക്ക് ചെറു തീയിലൊന്ന് ദം ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ബിരിയാണിയാണ്. നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഉമ്മയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണം. നല്ല ഈസി മെത്തേഡാണ് ഇത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.